വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ രുചികൾ വ്യത്യസ്തമായ രുചികൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ആ യാത്രയിൽ നമ്മൾ ഇപ്പോ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ചേർത്തലയിൽ മായിത്രയിലാണ് അപ്പോൾ അവിടുത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബേ സൈഡ് ഇൻ എന്ന ഹോട്ടലാണ് നമ്മൾ ഇപ്പോ നിൽക്കുന്നത് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ അതില് സ്പെഷ്യൽ അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയ ഒരു ഐറ്റം ഉണ്ട് ആ ഐറ്റം നമുക്കൊന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഐറ്റം എന്താണെന്നുള്ളതും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് വീഡിയോയിൽ കാണാം എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം അതുകൊണ്ട് നമുക്ക് ആ ഐറ്റം ഓർഡർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയച്ച എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഐറ്റം എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ശരിക്കും ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലിൽ തന്നെ അവിടെ വരും നമ്മൾ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറുമ്പോൾ കയറി നമ്മൾ വന്നിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഇതിന് കിച്ചണിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് പുറത്ത് നിന്നാലേ കാണാൻ സാധിക്കും ശരിക്കും റെയറാണ് ഇങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ കാണുക എന്നുള്ളത് പിന്നെ തികച്ചൊരു ക്ലാസിക് ലുക്കിലുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് തരും അത് നിങ്ങൾ വന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് കാം അങ്ങനെ വേണം പറയാം ശരിക്കും അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ചേർത്തലയിൽ ആണ് ബേസൈഡ് ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഐറ്റം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു 10-15 മിനിറ്റിന് മേലെ എടുക്കും നമ്മൾ ഓർഡർ ചെയ്ത് ഐറ്റം എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടുള്ള റൂമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്തിരിക്കാം ഒരു സ്റ്റൈലും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഫാമിലി റൂമിലകത്താണ് ഇരിക്കുന്നത് കാരണം പുറത്ത് നോയ്സും കാര്യങ്ങളും ഉണ്ട് ഏത് സമയത്തും തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി എന്നാണ് വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഒരു ആ സ്റ്റൈല് സ്റ്റാർ റേറ്റിംഗ് എന്ന ഹോട്ടലിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവർ ഇതിനെ റെഡിയാക്കി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇനി ഐറ്റം എങ്ങനെയുണ്ടെന്ന് അറിയണം ഞാൻ ഈ ഐറ്റം ഐറ്റംസ് ആവർത്തിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് ഇവനി സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആരും കാണാത്തൊരു സാധനമാണോ എന്നുള്ളത് എന്തായാലും വരട്ടെ വന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം അച്ചാരം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഐറ്റം എന്താണത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ പക്ക കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് പ്ലസ് അപ്പമാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു എന്താ പറയുക തിക്ക ഗ്രേവി കുറച്ച് ആ ഒരു താറാവിൻ്റെ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് തോന്നുന്നു നിങ്ങൾ പിന്നെ ബാക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ ശരിക്കും ഒരു ആ ഡെക്കറേഷനൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടാണ് അവരത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഇലയിൽ തൂശൻ ഇലയിൽ അപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം തറാവിൻ്റെ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്കത് അപ്പവുമായിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആദ്യം ജസ്റ്റ് താറാവ് റോസ്റ്റിൻ്റെ മാത്രം കഴിച്ച് നോക്കിയിട്ട് പറയാം ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് എല്ലായിടത്തും കാണുന്ന പോലെ അല്ല ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ശരിക്കും അതായത് കുട്ടനാടൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ശരിക്കും ഇല്ലാന്ന് കിട്ടുന്നത് എന്താ പറയുക ഒത്തിരി ചില്ലി ആയിട്ടുള്ള ഇതല്ല അല്ലാണ്ട് തന്നെ ആ ഒരു മസാലയൊക്കെ ശരിക്കും ഇതിനകത്ത് പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അപ്പമായിട്ട് കൂട്ടി കഴിച്ച് നോക്കാം എങ്കിൽ ആ ഒരു ഫിനിഷാവുള്ളൂ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞല്ലോ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന ഡിഷാണ് കാരണം ഒത്തിരി എരിവും കാര്യങ്ങളൊന്നുമില്ല
അപ്പം ശരിക്കും പറഞ്ഞാലും കുട്ടികളെ സംബന്ധിച്ച് എരിവാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ശരിക്കും അയാളല്ല കുട്ടനാടൻ സ്റ്റൈല് ഡെക്കോ സ്റ്റാൻഡ് ആകുന്നു. ശരിക്കും ഒരു ജ്യൂസി ആയിട്ടുള്ള സ്റ്റൈലാണ് മീറ്റ് എന്ന് പറഞ്ഞാൽ. നല്ല സോഫ്റ്റ് ആണ്, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ഇതാ. നല്ല സോഫ്റ്റാണ് മീറ്റ്. അത് ആ ഒരു ജ്യൂസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഈ കടയുടെ ഓണർ ഒരു കുട്ടനാട്ടുകാരനാണ്. പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇത് തുറന്ന് ഇങ്ങനെ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കുട്ടനാടിൻ്റെ ടേസ്റ്റ് ചേർത്തലക്കാർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തൊരു കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഈ വീഡിയോയുടെ അവസരം നമ്മൾ പുള്ളി പരിചയപ്പെടുത്താം നമുക്ക്. ശരിക്കും ഞങ്ങളോ നമ്മൾ അപ്പം കൂട്ടി കഴിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ചെയ്യും മീറ്റ് നമുക്ക് കഴിക്കാം. നമ്മളെപ്പോഴും പറയുന്നത് താറാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ല് കൂടുതലായിരിക്കും, മാംസം കുറവായിരിക്കും എന്നൊരു കാര്യമുണ്ട് താറാവിന്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരുടെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. കാരണം എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. നമ്മൾ ഇതിനകത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാവും തീരെ കുറവാണ്. അത് അവരുടെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. നല്ല തിക്ക് ഗ്രേവിയും കാര്യങ്ങളാണ് കേട്ടോ ഞാനല്ലേ ഇതിനകത്തേക്ക് നമ്മൾ നോക്കി മനസ്സിലാവും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അത് ആ മസാല എല്ലാം കൂടെ ചേർന്ന് വരാം. ഞാനത് ടേസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വന്ന് ഇവിടെ ഒന്ന് കഴിച്ചു നോക്കുക. എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ ഇല്ല എന്നുള്ള മനസ്സിലാവുള്ളൂ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ടേസ്റ്റാണ്, ഞാൻ എല്ലാ വീടുകളും പറയാണ്ട് വ്യത്യസ്തമായ ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഡെക്കറോസ്റ്റ്, അതായത് കുട്ടനാട് സ്റ്റൈൽ ഡെക്കറോസ്റ്റ് എന്ന ഒരു സ്പെഷ്യൽ തന്നെ. ഞാനിത് മുമ്പ് പലയിടത്തും ഡെക്കറോസ്റ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടേസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കഴിക്കുന്നത്. അത്രയും ടേസ്റ്റിയാണ്, അത്രയും ജ്യൂസിയാണ് മീറ്റ് എന്ന് പറഞ്ഞാൽ. ആ മസാലയുടെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് എല്ലായിടത്തും ആ മാംസത്തിൽ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈവൻ പ്രായമുള്ളവർക്ക് പോലും എപ്പോഴുള്ള പ്രശ്നം മീറ്റ് കഴിക്കാമെന്നുള്ള പ്രായമുള്ളവരെ സംബന്ധിച്ചാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ പ്രായമുള്ളവർക്ക് പോലും നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഡക്കോസ്റ്റ്. ഇനി നമുക്ക് ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ അത്രയും ടേസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫിനിഷ് ചെയ്യണം, ഫിനിഷ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ്, അത് കുട്ടനാടൻ സ്റ്റൈലിൽ നാടൻ ഇലയിൽ അപ്പവും കാര്യങ്ങളായിട്ട് തന്ന നമ്മുടെ ജെയിംസിന് പരിചയപ്പെടാം. പുള്ളിക്കാരൻ നമ്മുടെ കൂടെയുണ്ട്. ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ഇത്രയും പാരമ്പര്യം, ഇത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ട് പോകുന്നത്. അപ്പം ഇതെങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞുതരും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേർത്തലക്കാരനല്ല അല്ലേ, അല്ല കുട്ടനാടുകാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും കുട്ടനാട് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു പാരമ്പര്യമുണ്ട് കുട്ടനാടിന്റെ ഒരു പാരമ്പര്യം. അതിന് താറാവാണ് അവിടുത്തെ ഏറ്റവും മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന താറാവും അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം ചില താറാവുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മണമുണ്ടെന്നൊക്കെ പറയും. അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ കുളിക്കുന്ന താറാവിനെ കറി വെക്കണമെന്ന് പറയും. നിങ്ങളുടെ അവിടുത്തെ ഭാഷ കുളിക്കുന്ന താറാവിനെ കറി വെക്കാവുള്ളൂ. കരത്താറാവ് കരയിൽ നിൽക്കുന്ന ആ താറാവിനെ എടുത്ത് കറി വെച്ചാൽ ഈ പറയുന്ന അതിൻ്റെ സ്വെറ്റിങ്ങിൻ്റെ ആ ഒരു മണമാണ് ചെറിയ താറാവ് കറിക്കുന്ന ഭാഷ. ചില സ്ഥലത്ത് നമ്മൾ കഴിക്കാൻ പറ്റിയ ആ സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇത് നല്ല പർട്ടിക്കുലറായിട്ടുള്ള ഞങ്ങൾ കുട്ടനാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന താറാവാണ്, നാടൻ താറാവൊക്കെ വെച്ച്. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള സംഗതി. പിന്നെ നമ്മൾ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് പക്ക മല്ലിപ്പൊടി, പിന്നെ പച്ചമുളക്, കുരുമുളക് നമ്മളായിട്ട് തന്നെ പൊടിപ്പിക്കുന്ന സാധനം, തേങ്ങാപ്പാൽ ചേർത്ത് നന്നാക്കി ചെയ്യുന്ന സാധനം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് മൂന്ന് നിൽക്കുക. അതായത് പെപ്പറിൻ്റെ ആ ഒരു രുചിയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നിൽക്കുന്ന ആ ഒരു നമുക്ക് നാടൻ സ്റ്റൈലിൻ്റെ ആ ഒരു മുളക് പൊടിയിൽ ഇത് ചെയ്യും. അത് ഒരിക്കലും ഭംഗിയാണ്. ശരിക്കും അത് ശരിക്കും അതാണ് ആ പെപ്പറിൻ്റെ ടേസ്റ്റ് നമുക്ക് കുത്തൽ എന്നാൽ അങ്ങനെ ചില്ലി ആ ഒരു ടേസ്റ്റ് അല്ല, പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുട്ടികൾക്ക് പോലും കഴിക്കാൻ അവർക്ക് പോലും ഒരു ടേസ്റ്റി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ശരിക്കും ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റും ആവശ്യത്തിന് തിന്നാനുള്ള ഗ്രേവിയും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. തിക്കാണെങ്കിൽ ശരി നമുക്കൊരു അപ്പം കഴിക്കാനുള്ള ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ടൈപ്പുള്ള ഗ്രേവിയും കാര്യങ്ങളുണ്ട്. അതാണ് പണ്ടുകാലത്ത് 35 കൊല്ലമായിട്ട് ഈ സ്റ്റൈലിൽ തന്നെ ചെയ്തത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 35 കൊല്ലം മുമ്പ് നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചേർത്തലയിൽ ആദ്യമായിട്ട് താറാവ്
കറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് താറാവ്. ഞാൻ അന്നത്തെ കാലത്ത് തന്നെ കുട്ടനാട്ടിൽ നിന്ന് താറാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രസ് ചെയ്ത് ഇവിടെ ഇതുപോലെ കറിച്ചു. ഓക്കെ, ശരിക്കും അതുകൊണ്ടാണ് ആ പാരമ്പര്യത്തിന്റെ ഇതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ടേസ്റ്റ് നമുക്ക് നിലനിൽക്കുന്നത്. ശരിക്കും നമുക്ക് ഡെലിവറി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് പോകുന്ന ഡിഷ് ഇതാണ്. ഞങ്ങൾ പലയിടത്തും താറാവ് ഇതായിട്ട് ഞങ്ങളുടെ ഡിഷിൽ താറാവിടെ പെടുത്തിട്ടെന്ന് ചോദിക്കുമ്പോൾ താറാവ് വേണ്ട അത് ശരിയാവുക എന്നൊക്കെ പറഞ്ഞു. പലതും ഒരു പ്രാവശ്യം ഞങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം നിങ്ങളുടെയാണ് കുഴപ്പമില്ല. എല്ലായിടത്തും ഒരു പ്രശ്നമുണ്ട്, കാരണം നമ്മൾ പുറത്തുനിന്ന് വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടേസ്റ്റ് അല്ല ശരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കാർക്ക് സംശയം വരുന്നത്, ഇതെന്താണ് ഇത് ശരിക്കും ഒത്തിരി എന്താ പറയുക എല്ലാ കൂടുതലാണ് താറാവ് കളിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷെ നമുക്കതല്ല, എല്ലാം ശരിക്കും ജ്യൂസി ആയിട്ടുള്ളതാണ്, തീരെ കുറവാണ് എല്ലും കാര്യങ്ങളൊക്കെ, മാംസമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊത്തിരി താങ്ക്സ് ഉണ്ട് ഇതുപോലെ ടേസ്റ്റ് ചേർത്തലക്കാരെ കൊണ്ടുവന്ന് തന്നതിനൊക്കെ. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തു. താങ്ക് യു കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യണം. ആളെ കണ്ടല്ലോ എങ്ങനെയാണ് ഇതിന് എത്രയും ടേസ്റ്റ് വരുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ വ്യത്യസ്തമായ അടുത്ത ഒരു രുചിയുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം വീഡിയോ ഡാഡിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്, അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് അവരുടെ സ്പെഷ്യലാണ് ബിരിയാണിയുണ്ട്, അതുപോലെ എല്ലാ ഐറ്റംസും ബീഫ് ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വന്ന് ടേസ്റ്റ് നോക്കുക, എന്നിട്ട് നമുക്ക് കമൻ്റായിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു സ്ഥലത്ത് വീണ്ടും കാണാം. ബൈ.